ഇത് രസമുണ്ട്, അതിനെക്കാട്ടി രസമുണ്ട് ഈ കോട് കാണാൻ. ഒരു കൊട്ടാരത്തിന്റെ ഷേപ്പ്, വാതില്. പേരെന്തോ? സുധീഷ്. എത്ര കൊണ്ട് ഈ കൂടിങ്ങനെ പണിയുന്നുണ്ട്? അത് എന്റെ കൊച്ചുപ്രായത്തിലേ ഉണ്ട്. കൊച്ചുപ്രായത്തിൽ തുടങ്ങിയല്ലേ? ഞാന് പത്തി പഠിച്ചപ്പം ചെയ്തു തുടങ്ങിയില്ലേ. പക്ഷെ ഞാൻ ഒരുപാട് പ്രാവും കൂടുതൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും എത്ര തട്ടുണ്ടത്? 1, 2, 18 അല്ലേ ഈ കൂട്? കൊള്ളാം, രസമുണ്ട്. ഇതിലൊരു അറ ഉണ്ടായിരുന്നു ഇവിടെ, എന്നെക്കാട്ടും പൊക്കമുള്ളേ. ഇപ്പൊ ആർക്ക് വേണ്ടിയാണ് ഈ കൂട് പണിയുന്നത്? ഇത് ഞാൻ കൂട്ടാൻ്റെ ചേട്ടക്കാർക്ക്. കൂട്ടുകാരൻ്റെ ചേട്ടച്ചാർക്ക്. ഇതിനെന്തോ വില ഇടാ. ഇത് എത്ര ദിവസം കൊണ്ടാണ് പണിഞ്ഞതാ? ഒരാഴ്ച എടുത്തു പണിയ. ഒരാഴ്ച എടുത്തില്ലേ? ഒരുപാട് ആണ്. ആദ്യം കണ്ട് അവിടെ ഇരിപ്പുണ്ട്. ആ ഓടിക്കും, കുഴപ്പമില്ല. സ്പീഡില്ല, 24 കിലോമീറ്ററിനകത്തേ ഉള്ളൂ വണ്ടിയുടെ സ്പീഡ്. ഇതൊക്കെ പണിഞ്ഞല്ലേ? ഇതണക്ക് കൂട്. അത് ഇത് എത്രയും സെയിം തട്ടാണോ അതോ അല്ല? ഇത് വ്യത്യാസമുണ്ടോ? അല്ലേ, ഇത് നാടൻ പ്രാവ്. അത് കൂടിയ പ്രാവ്. നാടൻ പ്രാവും കൂടിയ പ്രാവ്, രണ്ടും വ്യത്യാസമുണ്ടല്ലേ. ഓ, നമ്മളെ സാധാ പ്രാവ് ആകുമ്പോഴേ കുറച്ച് സ്ഥലം മതി ഇല്ലേ? നാടൻ ബേസം വെച്ച് കൊടുത്തായി. മുട്ടയിടും ഇല്ലേ? അതിനെ തുറന്നു വിടത്തില്ലല്ലേ ഈ കൂടിയ പ്രാവിനെ? ഇത് വലിയ അറയല്ലേ? ഓ, മേളി പ്രാവ് ഉണ്ടല്ലേ? ആഹാ, വീണ്ടും മേളിലുണ്ടല്ലേ ഒരുപാട്. ഇത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഇല്ലേ, നനയാതിരിക്കാൻ വേണ്ടി. ഇത് എടുക്കുമ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഒന്നും ഉണ്ടാവത്തില്ലല്ലേ. ഇത് എത്ര അറ? ഇത് 15 അറ. ഇത് സ്വന്തം ആവശ്യത്തിനകത്ത് വേറെ കൊടുക്കാനാണോ? കൊടുക്കാനല്ലേ, ഓർഡർ അനുസരിച്ച് കൊടുക്കുന്ന ചോദിച്ചതില്ലേ. ഇത് എത്ര ദിവസം എടുത്താണ് പണിയാൻ വേണ്ടി? ഇത് 2 ആഴ്ച. 2 ആഴ്ച അല്ലേ? ഇത്രയും പണിയുണ്ട്. ഈ സ്ലാട്ടൊക്കെ ഇവിടെ കമ്പനി പോയി എടുക്കുന്നില്ലേ? 30 സ്ലാട്ട് നീളത്തിന് ഇല്ലേ? അത് ചെയ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവത്തില്ലേ? എന്നു വെച്ചാൽ അടി ഈ ഇളകിപ്പോത്തിയൊന്നുമില്ലേ? അത് എടുക്കുമ്പോൾ പട്ടിയിലടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ബലത്തിലാണ് ഇരിക്കുന്നില്ലേ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പാന്ന് വിചാരിക്കും, ചവിട്ടി ചവിട്ടി കയറാൻ പറ്റിയ സ്റ്റെപ്പ്. കൊച്ചുകുട്ടികളൊന്നും ഇല്ലാത്തവരുടെ കുഴപ്പമില്ല. അതാ ഞാൻ ചോദിച്ചോണ്ടിരുന്നേ. സ്വന്തമായിട്ട് ചെയ്തത്? ആ കൂടെ നോക്കാൻ പറ്റും ഇപ്പൊ. പക്ഷേ അതിന്റെ ഇതുണ്ട്, ഡോറുണ്ടോടാ? ആ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഇവിടെ നിക്ക് വന്ന് കേറി. നാടൻ പ്രാവ് അതിനില്ലല്ലേ? ഓ, നേരത്തെ ഉണ്ടാക്കി കൊണ്ടുപോയില്ലേ ആൾക്കാര്? ഇത് രസമുണ്ട്, അതിനെക്കാട്ടി രസമുണ്ട് ഈ കൂട് കാണാൻ. ഒരു കൊട്ടാരത്തിന്റെ ഷേപ്പ്, വാതില്. ഇതൊക്കെ സമയെടുക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. കുറച്ച് ചിന്തിച്ച് ഇഞ്ചസ് ഒക്കെ നമ്മള് സാധാ ഇഞ്ചസ് അല്ലേ? മൊത്തം സ്ലാട്ട് അല്ലേ? സ്ലാട്ടൊക്കെ എവിടെ പോയി എടുത്തോണ്ടിരുത്തേണ്ടടുത്തോ? മീൻ പിടിക്കും. ഇവിടെ സാമു അവിടെ പോയി എടുക്കുന്നല്ലേ? ബാക്കിലത്തെ കാഴ്ചയാണ് കേട്ടോ. കൊള്ളാമല്ലോ, അതിമനോഹര രസമുണ്ട് കാണാൻ. പേരെന്തോന്ന് പറഞ്ഞേ നേരത്തെ? സുധീഷ്. ജോലി എന്താണ്? തട്ടിനുപണി. അതോ അത് കലാവരുത് കേട്ടോ, തട്ടുപണി എന്ന് പറഞ്ഞ നിസ്സാര കാര്യല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് സംഭവം ഇങ്ങനെ ചെയ്തത് കേട്ടോ ആള്. ഓ, ഫാൻ ലീഫ് വെച്ചോ? ആ ടേബിൾ ഫാൻ അതോ സീലിംഗ് ഫാനോ? ആ മറ്റേ ഗ്രില്ല്, ആ ഗ്രില്ല് ഉപയോഗിച്ച്. അങ്ങനെ സൈഡ് നെറ്റൊക്കെ അടിച്ചില്ലേ? എന്നാൽ ഈ കൂടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു ദൂരക്കാഴ്ചയിൽ ഒരു തൂണിന്റെ മണ്ട ഒറ്റ തൂണിനെ നിർത്തി കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ലേ? നമ്മളെ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ അടിപൊളി ഒരു കൂടുണ്ട് പ്രാവിനുള്ള. ഇത് നാടൻ പ്രാവിനുള്ള കൂട കേട്ടോ. നേരത്തെ കണ്ട് ആ കാണുന്ന ഒരു ഫാൻസി പ്രാവിനുണ്ട്. ഫാൻസി അതിച്ച് വലിയ അറയായിരിക്കും, ഇത് ചെറിയ അറയാണ് കേട്ടോ. ഇത് പിന്നെ പ്രാവിനൊക്കെ വന്ന് പറന്ന് വന്ന് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിന് മേളിലൊക്കെ ഇനി ഷീറ്റ് അടിക്കില്ലേ? ടാർപൽ ഷീറ്റ് അടിക്കില്ലേ? അതാ അതല്ല, ഈ കൂടിന് ഓർഡർ എന്നാ ചെയ്ത് കൊടുക്കൂ. 30 അറ അല്ലേ? ഈ ഇടയ്ക്ക് അടിച്ചതാ.
ഓ അത് സാധാ ടവറും അല്ലേ പിന്നെ ഇത് കണ്ട വേറൊരു മോഡൽ ഓഹോ ഇത് അത് തന്നെ എഡിറ്റ് ചെയ്തത് ഫോട്ടോ ഓ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊള്ളാം കേട്ടോ ഇത് അപ്പുറത്തെ ഒരെണ്ണം കൊടുത്തു ആഹാ എത്ര എണ്ണം നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും ഇത്രയും അല്ല അതൊന്നും എണ്ണം എടുക്കാൻ പറ്റി കാണത്തില്ലേ പത്താം വയസ്സ് തൊട്ട് കൂടുണ്ടാക്കാൻ തുടങ്ങിയ ഒരാളിൻ്റെ അടുത്ത് എണ്ണം ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റും എന്നെ അടുത്ത് കോഴിക്കുഞ്ഞ് എത്ര കോഴിക്കുഞ്ഞിനെ വീച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഞാനെന്ത് പറയും അതിന് റൂഫിൽ എന്താ ചെയ്തേക്കുന്നത് അത് സാധാ ഷീറ്റാണോ അത് വേറെ എന്തെങ്കിലും വെച്ചേക്കുന്നു ഇത് അലൂമിനിയം പേപ്പർ കേസിൻ്റെ വെള്ള ഷീറ്റാണ് വെള്ള ഷീറ്റ് എ സി ബി ആണോ അതോ ഹൈലോ എ സി ബി ഷീറ്റ് ഓ അതാകുമ്പോ ഞാൻ വിളിക്കുന്നത് ഓക്കെ ഫോനുണ്ട് ചെയ്തു കൊടുത്തല്ലേ ഇത് പണി തീരാറായി ഇപ്പം റിമോട്ട് കൺട്രോൾ ലോറി 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 റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കിയായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ കൈ അങ്ങനെ ഉണ്ടാക്കുന്നില്ല ഇപ്പൊ സാധനം കിട്ടുന്നില്ല സാധനത്തിന് വില കൂടുന്നുണ്ട് വില കൂടുതലാണ് ചെയ്യുന്നില്ല അല്ലേ കൊള്ളാം എന്നാലും ഈ കൂട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഡിസൈൻ കൊള്ളാം മൂന്ന് നിരയായിട്ടുള്ള ആ കൂട് കൊള്ളാം ഇതിപ്പോ പണി ഇത് പെയിന്റ് ചെയ്യാറോ അതോ ഇങ്ങനെ കൊടുക്കത്തേയുള്ളോ പെയിന്റ് ചെയ്ത പ്രാവ് കയറത്തില്ല ഓ അങ്ങനെ ഉണ്ടല്ലേ പെയിന്റ് ചെയ്ത പ്രാവ് കയറത്തില്ലല്ലേ ഓഹോ പ്ലൈവുഡ് ചീത്തയായി പോകത്തില്ല പ്ലൈവുഡ് അല്ല സ്ലാട്ട് ചീത്തയായി പോകത്തില്ലേ എത്ര നാള് എത്ര നാള് ഈ ഈ കൂട് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഓ കൊള്ളാം കേട്ടോ ഇത് കൂട് ചെയ്തു കൊടുക്കാൻ താല്പര്യം ഉണ്ടോ വേറെ ആൾക്കാർ ഓർഡർ എന്താ ഓർഡർ എന്നാ ചെയ്ത് കൊടുക്കുവോ ഉറപ്പാന്നല്ലേ ഓക്കെ നമ്പർ തരണം കേട്ടോ ഫോൺ നമ്പറ് വരുന്ന വഴിക്ക് കണ്ടാലാണ് ഒരു ആളിരുന്ന് കൂട്ടിരുന്ന് പണിയുന്നത് അങ്ങനെ ചാടിക്കേറി ഒരു വീഡിയോ എടുത്തതാണ് എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യാൻ മറക്കരുത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആളിന് കൂൾ ഓർഡർ പിടിച്ചു കൊടുക്കുക ഓക്കെ ഫോൺ വിളിച്ചാൽ എടുക്കണം കേട്ടോ ആൾക്കാർ വിളിച്ചാൽ എന്താ വല്ലതും അതിൻ്റെ കൂടെ